In this video, we can discuss about the environmental control in aseptic area by using laminar airflow unit or laminar airflow equipment. എങ്ങനെയാണ് നമ്മൾ അസെപ്റ്റിക് ഏരിയയിലോട്ട് വരുന്ന എയറിനെ കൺട്രോൾ ചെയ്യുക, എയറിലുള്ള കണ്ടാമിനേഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് മൈക്രോബിയൽ ആൻഡ് പാർട്ടിക്കിൾ കണ്ടാമിനേഷൻ വിത്തിൻ ദ ക്ലീൻ റൂം ആർ ഫ്രം എയർ സപ്ലൈ ടു ദ റൂം, ഇൻഫ്ലോ ഓഫ് എക്സ്റ്റേണൽ എയർ ആൻഡ് പ്രൊഡക്ട് കണ്ടാമിനേഷൻ വിത്തിൻ ദ റൂം. സോ ദ എയർ സപ്ലൈ ടു ദ clean room must be filtered through an HEPA filter. That is, what is HEPA filter? That is the high efficiency particulate air filter. So this filter must be positioned at the inlet for the clean room, and pre-filter may be fitted upstream of HEPA filter to prolong the life of final filter. And the laminar airflow equipment can deliver the clean air in a vertical, horizontal or curvilinear direction. The air filtered from the laminar airflow is claimed to be 99.97% free from the microbial contamination. So this is the important thing in the aseptic area. All the air supply must be filtered through the high efficiency particulate air filter. What is the HEPA filter? This is the picture of an HEPA filter. It will filter the particles up to a size of 0.3 micron. 0.3 micron വരെയുള്ള പാർട്ടിക്കിൾ സൈസിനൊക്കെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസിനെയും കണ്ടാമിനേറ്റിംഗ് മൈക്രോ ഓർഗാനിസത്തിനെയും 99.97% വരെ നമുക്കതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിൽട്ടറാണ് ഹൈ എഫിഷ്യൻസി പെർട്ടിക്കുലേറ്റ് എയർ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഈ ഒരു ഫിൽട്ടറാണ് നമ്മൾ എയർ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ലാമിന ഫിഗർ ഓഫ് ആൻ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റ്. ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്കിതൊന്നും മനസ്സിലാവില്ല, സിമ്പിളായിട്ടൊരു ടേബിളായിട്ട് മാത്രമാണ് തോന്നാം. പക്ഷേ നമ്മൾ ഇവിടെയാണ് നമ്മൾ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിൽ ഹെപ്പ ഫിൽട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റുകളുണ്ട്. വെർട്ടിക്കൽ ലാമിനാർ എയർ ഫ്ലോ ഹുഡുകളുണ്ട്, ഹൊറിസോണ്ടൽ ലാമിനാർ എയർ ഫ്ലോ ഹുഡുകളുണ്ട്. വെർട്ടിക്കൽ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ടാണ് അതിൻ്റെ ഫ്ലോ ഉണ്ടാവുക. അതായത് ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന എയർ ഹെപ്പ ഫിൽട്ടർ വഴി ഫിൽട്ടർ ചെയ്ത് താഴോട്ട്, മുകളിൽ നിന്ന് താഴോട്ട് എന്നുള്ള രീതിയിലായിരിക്കും അതിൻ്റെ ഫിൽട്ടർ അല്ലെങ്കിൽ ആ ഫ്ലോ ഉണ്ടാവുക. ഇത് വേറൊരു ഫിഗറാണ്. ഇവിടെയും ഇത് ഹെപ്പ ഫിൽട്ടറിൻ്റെ ഉള്ളിലൂടെ മുകളിൽ നിന്ന് താഴോട്ട് യൂണിഫോം ആയിട്ടുള്ള യൂണി അല്ലെങ്കിൽ ലാമിനാർ ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിരിക്കും അവിടെ കിട്ടുന്നുണ്ടാവും. ഹൊറിസോണ്ടൽ ആവുന്ന സമയത്ത് സൈഡ് വേസ് ആയിരിക്കും. ഓക്കെ, ഫ്രം ദിസ് ടു ദിസ് സൈഡ്, ഹിയർ ദിസ് ടു ദിസ് സൈഡ്. ഇവിടെയും ഹെപ്പ ഫിൽട്ടർ നമ്മൾ ഇവിടെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അസെപ്റ്റിക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഈ അസെപ്റ്റിക് ഹൂദിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അസെപ്റ്റിക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഫില്ലിംഗ് പ്രോസസ്സുകളായാലും അങ്ങനെയുള്ള പ്രോസസ്സുകളും സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യുക ഈ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിൻ്റെ ഉള്ളിൽ ആ ലാമിനാർ ഫ്ലോയിൽ വെച്ചിട്ടാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 മൈക്രോമീറ്റർ വരെ പാർട്ടിക്കിൾ സൈസുകളുള്ള പാർട്ടിക്കിൾസുകളെ റിമൂവ് ചെയ്യാനും കണ്ടാമിനേറ്റിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാനും ഈ ഒരു ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിന് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, നൗ ദ എയർ ഫിൽട്ടർ ഫ്രം ദ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റ് ഈസ് ക്ലെയിം ടു ബി 99.97 ഫ്രീ ഫ്രം ദ മൈക്രോബിയൽ കണ്ടാമിനേഷൻ. ദിസ് ലെവൽ ഈസ് ബേസ്ഡ് അപ്പോൺ ദ റിമൂവൽ ഓഫ് ഡൈ ഒക്ടേവ് താലേറ്റ് particles with particle size of 0.3 micrometer and larges, and the air velocity at the all part of the filter should be 90 plus or minus 20 feet per minute. The quality control procedure must be adopted to evaluate and monitor the quality of HEPA filter. They should be certified after 6 to 12 month. Install ചെയ്ത് 6 to 12 month കഴിഞ്ഞാൽ അത് repeated ആയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എത്രത്തോളം കപ്പാസിറ്റിയിലാണ് ഫിൽട്ടർ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നൗ ഹൗ യു വിൽ ഇവാലുവേറ്റ് ദ എയർ ക്വാളിറ്റി? ബൈ യൂസിങ് സെറ്റിൽ പ്ലേറ്റ് മെത്തേഡ്, മൈക്രോബിയൽ എയർ സാമ്പിൾ മെത്തേഡ് ഓർ പാർട്ടിക്കിൾ കൗണ്ടർ മെത്തേഡ്.
The velocity of HEPA filter is measured by using air velometer. An efficiency of filter in removing particulate and microbial contamination is evaluated by employing dioctale phthalate test. How is the dioctale phthalate test? For that, we will smoke the dioctale phthalate, which will introduce at a supply plenum, and photometer probe scan the surface of filter for the smoke particle. Then dioctale phthalate is a volatile liquid, and under the pressure it will convert vapor or smoke having size range of 0.4 micrometer. Leakage of filter will permit the dioctale phthalate particle to escape, and this will be detected by photometer. The sensor, which are fitted upstream and downstream the filter to indicate the pressure difference across the filters, and an alarm system should be used to indicate the failure in the air supply and filter blockage. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹെപ്പ ഫിൽട്ടറിൻ്റെ മുന്നിലുള്ള ആ സപ്ലൈ പ്ലീനത്തിലോട്ട് ഡൈഓക്ടൈൽ ഫ്താലേറ്റിൻ്റെ വോളറ്റൈൽ ഗ്യാസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്, സ്മോക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് 0.4 മൈക്രോമീറ്ററിനേക്കാളും വരെ പാർട്ടിക്കിൾ സൈസ് ഉള്ളതാണ് ഡയോക്ടൈൽ ഫ്താലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലീക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഹെപ്പ ഫിൽട്ടറിൻ്റെ ഉള്ളിലൂടെ ഇത് പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോമീറ്റർ ഡയോക്ടൈൽ ഫ്താലേറ്റിനെ ഡിറ്റക്ട് ചെയ്യും. അത് സെൻസർ യൂസ് ചെയ്തിട്ട് പ്രഷർ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ഡയോക്ടൈൽ ഫ്താലേറ്റ് ടെസ്റ്റ്. നൗ let's discuss about the airflow pattern in the laminar airflow unit. Air pattern must be carefully regulated to avoid the generating particles from the clean room floor, wall and generator. അതിന്റെ ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റിന്റെ ഫ്ലോ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് പല ഡയറക്ഷനിലാവുന്ന സമയത്ത് ഫ്ലോറിലോ വാളിലോ അല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ മുകളിലൊക്കെയുള്ള എയർ നമ്മൾ അസെപ്റ്റിക് പ്രിപ്പറേഷനിലോട്ട് വരാനുള്ള ചാൻസുകളുണ്ട്. ഓക്കെ, ജനറലി എയർ ഫ്ലോ പാറ്റേൺസ് ആർ ഓഫ് ത്രീ ടൈപ്പ്: യൂണി ഡയറക്ഷണൽ എയർ ഫ്ലോ, നോൺ യൂണി ഡയറക്ഷണൽ എയർ ഫ്ലോ ആൻഡ് കമ്പൈൻഡ് എയർ ഫ്ലോ. സോ ദിസ് ഈസ് ദ യൂണി ഡയറക്ഷണൽ എയർ ഫ്ലോ. ഇൻ ദിസ് എയർ വിൽ എൻഡർ ഫ്രം ദ റൂം ത്രൂ ആൻ ബാങ്ക് ഓഫ് ഫിൽട്ടർ ആൻഡ് എക്സിസ് ത്രൂ ആൻ ബാങ്ക് ഓഫ് ഔട്ട്ലെറ്റ് കംപ്രൈസിംഗ് ദ ഓപ്പോസിറ്റ് വാൾ ഓഫ് ദ ഓർ ദ ഫ്ലോർ. രണ്ട് രീതിയിലായിരിക്കാം, മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ താഴെ കൂടെ അതാണ് അതിൻ്റെ റിട്ടേൺ വരിക, അല്ലെങ്കിൽ ഏതൊരു സൈഡിൽ നിന്നാണെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് അതിൻ്റെ റിട്ടേൺ വരും എന്നുള്ളതാണ്. ഹിയർ വെലോസിറ്റി ഓഫ് എയർ വിൽ ബി ഹൈ, 0.3 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ ഡൗൺ ഫ്ലോ എയർ ഫ്രം ദ സീലിംഗ് ഫിൽട്ടർ ആൻഡ് 0.45 മീറ്റർ പെർ സെക്കൻഡ് ഇൻ സ്കോർ ക്രോസ് ഫ്ലോ. അത് പാരലൽ ആണെങ്കിൽ 0.45 മീറ്റർ പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ 0.45 മീറ്റർ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രത്തോളം വെലോസിറ്റിയിലാണ് അതിൻ്റെ എയർ ഫ്ലോ യൂണിറ്റ് അല്ലെങ്കിൽ എയർ ഫ്ലോ ഉണ്ടാവുക. ദിസ് ഈസ് ഹൈലി എഫിഷ്യൻറ്റ് ബട്ട് വിച്ച് ആർ എക്സ്പെൻസീവ്. സെക്കൻഡ് വൺ ഈസ് യൂണി ഡയറക്ഷണൽ ഫ്ലോ. ഇൻ ദിസ് എയർ വിൽ എൻഡർ ത്രൂ എൻ ബാങ്ക് ഓഫ് ഫിൽട്ടർ ആൻഡ് എക്സിറ്റ് ത്രൂ ഔട്ട്ലെറ്റ് ഡെക്ട് പൊസിഷൻ അറ്റ് ലേ ഡൗൺ ഓൺ ദ വാൾ ഓഫ് ഓർ ഇൻ ദ ഫ്ലോർ അറ്റ് ദ സൈറ്റ് റിമോട്ട് ഫ്രം ദ എയർ ഇൻലെറ്റ്. അപ്പോൾ ഇവിടെ ഒരു ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയാൻ പറ്റില്ല, യൂണി ഡയറക്ഷനലായിട്ട് ഷഫിൾ ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കും അവിടുത്തെ എയർ ഫ്ലോ എന്ന് പറയുന്നത്. ദ ഫിൽട്ടർ എയർ മിക്സസ് വിത്ത് ആൻഡ് ഡൈലൂട്ട് ദ കണ്ടാമിനേറ്റിംഗ് എയർ വിത്ത് ദ റൂം. സോ ദാറ്റ് ഇസ് ദ പ്രോബ്ലം വിത്ത് യൂണി നോൺ യൂണി ഡയറക്ഷണൽ എയർ ഫ്ലോ. നൗ കമ്പൈൻഡ് എയർ ഫ്ലോ, ദ ബാക്ക്ഗ്രൗണ്ട് ഏരിയ ഈസ് വെന്റിലേറ്റഡ് ബൈ യൂണി ഡയറക്ഷണൽ എയർ ഫ്ലോ ആൻഡ് ക്രിട്ടിക്കൽ ഏരിയ ഈസ് സപ്ലൈഡ് വിത്ത് യൂണി ഡയറക്ഷണൽ എയർ ഫ്ലോ. ദ വാരിയസ് വെർട്ടിക്കൽ യൂണി ഡയറക്ഷണൽ എയർ ഫ്ലോ സിസ്റ്റം ആർ യൂസ് ഇൻ കോമ്പിനേഷൻ ഇൻ ക്ലീൻ റൂംസ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ എൻവിറോൺമെൻറ്റൽ കൺട്രോൾ ഇൻ അസെപ്റ്റിക് ഏരിയ, ഹൗ വി വിൽ കൺട്രോൾ ദ കണ്ടാമിനേറ്റിംഗ് മൈക്രോ ഓർഗാനിസം ആൻഡ് പർട്ടിക്കുലേറ്റ് മാറ്റർ ഇൻ എയർ ബൈ യൂസിങ് ലാമിനാർ എയർ ഫ്ലോ യൂണിറ്റ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.